ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തെ കറണ്ട് അഫേർസ് ആണ് ഇതിനു മുമ്പ് ഫെബ്രുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സ് വീഡിയോ പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മുഴുവൻ കറണ്ട് അഫെയർസും വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവർ ആ വീഡിയോ പോയി കാണാം അപ്പോൾ നമുക്ക് മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചർക്ക് ലഭിച്ചു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പ്രഥമ ശ്രേഷ്ഠ വനി വനിതാ പുരസ്കാരം ലഭിച്ചത് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി മൊഹിയുദ്ദീൻ യാസിൻ മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് മൊഹിയുദ്ദീൻ യാസിൻ സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ എം എ യൂസഫ് അലി സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് എം എ യൂസഫ് അലി മുപ്പത് വർഷത്തോളം ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഉസ്നി മുബാരക് അന്തരിച്ചു മുപ്പത് വർഷത്തോളം ഈജിപ്തിൻ ആയിരുന്നു ഉസ്നി മുബാരക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ യു എൻ മേധാവിയായിരുന്ന ഫാവിയർ പെരേസ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ യു എൻ മേധാവിയായിരുന്നു ഫാവിയർ പെരേസ കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കരടി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പ്രഥമ കരളി പുരസ്കാരം ഈ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് മഹാരാജ രഞ്ജിത്ത് സിംഗ് മഹാരാജ രഞ്ജിത് സിംഗിനെയാണ് ബി ബി സി വേൾഡ് ഹിസ്റ്ററി മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായി നേതാവായി തിരഞ്ഞെടുത്തത് ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്ത വ്യക്തി മഹാരാജ് രഞ്ജിത്ത് സിംഗ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ കേരള ഗവർണർ ആയിരുന്ന എച്ച് ആർ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് വരെ കേരള ഗവർണർ ആയിരുന്നത് എച്ച് ആർ ഭരത്യാജ് അന്തരിച്ച കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് വരെ കേരള ഗവർണർ ആയിരുന്നത് എച്ച് ആർ ഭരത്യാജ് വനിതാ ദിനാചാരത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി സമ്മാനിക്കുന്ന നാരിശക്തി പുരസ്കാരത്തിന് അർഹരായത് കൊല്ലം ജില്ലയിലെ ഭഗീരഥി അമ്മയും ആലപ്പുഴ ജില്ലയിലെ കാർത്തിയാനി അമ്മയും വനിതാ ദിനാചാരത്തിൻ്റെ ഭാഗമായി രാഷ്ട്രപതി സമ്മാനിക്കുന്ന നാരിശക്തി പുരസ്കാരം ലഭിച്ചത് കൊല്ലം ജില്ലയിലെ ഭഗീരഥി അമ്മയ്ക്കും ആലപ്പുഴ ജില്ലയിലെ കാർത്തിയനി അമ്മയ്ക്കും ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആചരിച്ച ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ ആശയം വുമൺ ഇൻ സയൻസ് ഫെബ്രുവരി ഇരുപത്തെട്ടിനെയാണ് ദേശീയ ശാസ്ത്ര ദിനം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ തീം വുമൺ ഇൻ സയൻസ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ തീം വുമൺ ഇൻ സയൻസ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഫെബ്രുവരി ഇരുപത്തേഴിന് ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ആരോഗ്യ പരിപാലനത്തിന് പ്രോട്ടീൻ എത്രത്തോളം അത്യന്തരക്ഷ അത്യന്താപേക്ഷിതമാണെന്ന് പൗയന്മാരിൽ അവബോധം സൃഷ്ടിക്കാനാണ് പ്രോട്ടീൻ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പ്രോട്ടീൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിലെ സമരം രാഷ്ട്രീയ പ്രവർത്തനം എന്നിവ നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു കേരള ഹൈക്കോടതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിലെ സമരം രാഷ്ട്രീയ പ്രവർത്തനം എന്നിവ നിരോധിച്ചു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് റീജിയണൽ ഹബ് ക്യാമ്പസ് കൊൽക്കത്തയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് റീജിയണൽ ഹബ് ക്യാമ്പസ് നിലവിൽ വന്നത് കൊൽക്കത്ത ഇത് ഉദ്ഘാടനം ചെയ്തത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് റീജിയണൽ ഹബ് ക്യാമ്പസ് നിലവിൽ വന്നത് കൊൽക്കത്ത നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് റീജിയണൽ ഹബ് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡി ആർ ഡി ഒയും ബെല്ലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം സംയുക്തമായി നിർമ്മിച്ച റെഡ് ആർക്ക് സംവിധാനമായ സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റെഡ് ആർട്ട് നാലെണ്ണം വാങ്ങുവാൻ റൂറോപ്യൻ രാജ്യമായി റൂറോപ്യൻ രാജ്യമായ അർമേനിയ ഇന്ത്യയുമായി കരാറിൽ കരാറിൽ ഒപ്പിട്ടു അർമേനിയ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ടത് സ്വാദി വെപ്പൻ ലൊക്കറ്റിംഗ് റെഡർ നാലെണ്ണം വാങ്ങുവാനാണ് ഇത് ഡി ആർ ഡി ഒ ബെല്ലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിർമ്മിച്ച റെഡർ സംവിധാനമാണ് സ്വാദി വെപ്പൻ ലൊക്കറ്റിംഗ് റെഡർ ഇത് വാങ്ങാൻ യൂറോപ്യൻ രാജ്യമായ അർമേനിയ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ടു ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ തീം സസ്റ്റെയ്നിങ് ഓൾ ലൈഫ് ഓൺ എർത്ത് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ സന്ദേശം സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ പത്ത് പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ച് നാലെണ്ണമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ലയനത്തിന് ശേഷം അവശേഷിക്കുന്ന നാല് ബാങ്കുകളാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ പത്ത് പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ചു നാലെണ്ണമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ലയനത്തിന് ശേഷം അവശേഷിക്കുന്ന ബാങ്കുകളാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ ജോഷി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ ജോഷി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകനായ പായങ്കിന് ഈ വർഷത്തെ കോമൺവെൽത്ത് പോയിന്റ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചു ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആസാമിസ് പരിസ്ഥിതി പ്രവർത്തകനാണ് ജാദേവ് പായങ്ക് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിലെ കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചു അറുപത്തൊന്നാമത് കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ പതിനഞ്ച് കലാകാരന്മാർക്ക് സമ്മാനിച്ചു പുരസ്കാരം ലഭിച്ച മലയാളികൾ അനൂപ് മാസുഗി ഗോപി സുനിൽ തിരുവയൂർ അറുപത്തൊന്നാമത് കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളികളാണ് അനൂപ് മാസുഗി ഗോപി സുനിൽ തിരുവയൂർ മധ്യപ്രദേശിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിക്കുന്ന നമസ്തേ ഓർഗ ഫസ്റ്റ് ആരംഭിച്ചു മധ്യപ്രദേശിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിക്കുന്ന നമസ്തേ ഓർഗ ഫസ്റ്റ് ആരംഭിച്ചു വികലമായ മൂലധന നിക്ഷേപത്തിലൂടെ തകർച്ചയുടെ വക്കിലെത്തിയ എസ് ബാങ്കിനെ പുനരുദ്ധീകരിക്കാനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും നടപടികൾ സ്വീകരിച്ചു നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച ഈ സ്വകാര്യ ബാങ്കിൻ്റെ ആസ്ഥാനം മുമ്പെയാണ് യെസ് ബാങ്കിൻ്റെ വില ചോദിക്കാം മുമ്പെയാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് മൂലധന ക്ഷാമം നേരിടുന്ന ടി ബാങ്കിനെ സംരക്ഷിക്കാനുള്ള നടപടികളുടെ ഭാഗമായി ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു മാസം പിൻവലിക്കാവുന്ന പരമാവധി തുക അൻപതിനാലും അമ്പതിനായിരം രൂപയായി റിസർവ് ബാങ്ക് നിയോജനപ്പെടുത്തി കൂടാതെ ടി ബാങ്കിൻ്റെ നിലവിലെ ഭരണസമിതിയ സമിതിയെ സസ്പെൻഡ് ചെയ്ത് എസ് ബി ഐയുടെ മുൻ ഫിനാൻസ് ഓഫീസറായിരുന്ന പ്രശാന്ത് കുമാറിനെ അഡ്മിനിസ്ട്രേഷനായി നിയമിച്ചു ടി ബാങ്കിൻ്റെ ഓഹരികൾ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ അടക്കമുള്ള ബാങ്കുകൾ വാങ്ങുവാൻ തീരുമാനിച്ചു എസ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ റവനീത് ഗിൽ ആയിരുന്നു എസ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ റവനീറ്റ് ഗിൽ നാലാമത് ഗോപൽ ആയുർവേദ ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടന്നു നാലാമത് ഗോപൽ ആയുർവേദ ഫെസ്റ്റിവലിൽ നടന്ന സ്ഥലം കൊച്ചി ദേശീയ പാതകളിലെ എല്ലാ ക്രോസിംഗുകളും ക്രോസിങ്ങുകളും പാലങ്ങളാക്കുവാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു സേതു സേതുഭാരതം പദ്ധതിയുടെ കീഴിലാണ് പാലങ്ങൾ നിയമിക്കുന്നത് ദേശീയപാതയിലെ എല്ലാ ക്രോസിങ്ങുകളും പാലങ്ങൾ പാലങ്ങളാക്കുവാൻ പാലങ്ങൾ വഴിയാക്കുവാൻ തീരുമാനിച്ചത് ദേശീയപാത അതോ അതോറിറ്റി സേതുഭാരതം പദ്ധതിയുടെ കീഴിലാണ് ഇത് നിർമ്മിക്കുന്നത് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് ഗവർ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് ഗവർ ദേശീയ ജൻ ഔഷധി ദിനം മാർച്ച് മൂന്ന് മാർച്ച് ഏഴ് ദേശീയ ജൻ ഔഷധി ദിനം മാർച്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പകുതിയോടെ ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണം ഉണ്ടാകുമെന്ന് ഐ എസ് ആർ ഒ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് പകുതിയോടെ ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണം ഉണ്ടാകുമെന്ന് ഐ എസ് ആർ ഒ പ്രഖ്യാപിച്ചു ഇന്ത്യ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പൽ ഐ സി ജി എസ് ഭാരത് ഇന്ത്യ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പലാണ് ഐ സി ജി എസ് വരത് രണ്ടായിരത്തി ഇരുപത് ഐ സി സി വനിത ട്വൻറ്റി ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യയെ എൺപത്തഞ്ച് റൺസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ കിരീടം ചൂടിയത് രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിത ട്വൻറ്റി ലോകകപ്പ് നേടിയത് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് എൺപത്തഞ്ച് റൺസിന് ഉത്തരാഖണ്ഡിന്റെ ഉഷ്ണകാല തലസ്ഥാനം ഗേർസിൻ ഉത്തരാഖണ്ഡിന്റെ ഉഷ്ണകാല തലസ്ഥാനം ഗേർസിൻ നാഷണൽ എയറോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസയുടെ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെ ചൊവ്വാ ദൗത്യത്തിന്റെ പേര് പ്രേസവറൻസ് നാസയുടെ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെ ചൊവ്വാ ദൌത്യത്തിന്റെ പേര് പ്രേസവറൻസ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ബിമൽ ജുൽക്ക ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ബിമൽ ജുൽക്ക അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച ദേശീയ ഉദ്യാനം ചമ്പൽ ദേശീയ ഉദ്യാനം പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച ദേശീയ ഉദ്യാനം ചമ്പൽ ദേശീയ ഉദ്യാനം ഐ സി സി ടി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ബാറ്റിംഗിൽ രണ്ടാം റാങ്ക് ഷഫാലി വർമ്മ ഐ സി സി ടി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ബാറ്റിങ്ങിൽ രണ്ടാം റാങ്ക് നേടിയത് ഷഫാലി വർമ്മ ഇന്ത്യയിൽ നിന്നുമുള്ള താരമാണ് കൂടുതൽ വീ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് കൂടുതൽ ക്ലാസ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്